ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും ചർച്ചയാകുന്ന സ്ഥാനാർത്ഥിത്വമാണ് പൊന്നാനിയിൽ ഇ ടി മുഹമ്മദ് ബഷീറിനെതിരെ സി പി എം ഇറക്കിയ തുറുപ്പ് ചീട്ട് പി വി അൻവർ. ലീഗിന്റെ കോട്ടയിൽ ഇടിച്ചുകയറി വിജയമുറപ്പിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഇക്കുറി സി പി എം നിലമ്പൂർ എം എൽ എ ആയ പി വി അൻവറിനെ തന്നെ ഗോദയിലിറക്കി സി പി എം ഒരു വടക്കൻ പൈറ്റിന് ഇറങ്ങിയത്. എന്നാൽ വയനാട് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായി എത്തുന്നതോടെ അതിനു പുറമെ പ്രിയങ്കയുടെ സാന്നിധ്യവും കേരളത്തിലെ പ്രചരണ രംഗത്ത് മുൻപ് പ്രതീക്ഷിച്ചിരുന്നതിനപ്പുറം ഉണ്ടാകുമെന്ന് വന്നതോടെ അൻവറിനെ ജയിപ്പിക്കാൻ ലീഗിനെതിരെ എന്തുതരം പ്രചരണവും നടത്താൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് സി പി എം. ഇതിനുവേണ്ടി കഴിഞ്ഞ ദിവസം ലീഗ് സ്ഥാനാർത്ഥികളെയും ലീഗ് നേതാവ് പാണക്കാട് തങ്ങളെയും പോയി കണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങുന്നതെന്ന നിലയിൽ പ്രചരണം ശക്തമാക്കുകയാണ് പിണറായി ഉൾപ്പെടെ ഈ മേഖലയിൽ പ്രസംഗിക്കുന്ന സി പി എം നേതാക്കൾ. കഴിഞ്ഞ ദിവസം ലീഗിനെയും അവരുടെ സഹായം തേടിയെത്തുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥികളെയും അപകീർത്തിപ്പെടുത്താൻ ഇടതുപക്ഷ കൺവീനർ എ വിജയരാഘവൻ രംഗത്തെത്തിയതും ചർച്ചയായിരുന്നു. ആലത്തൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ യുവ വനിതാ നേതാവ് രമ്യ ഹരിദാസിനെയും വടകരയിൽ മത്സരത്തിനിറങ്ങുന്ന കെ മുരളീധരനെയുമെല്ലാം കളിയാക്കാനാണ് വിജയരാഘവൻ ഈ അവസരങ്ങൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്ന ആരോപണങ്ങൾ പി വി അൻവറിനെതിരെ വീണ്ടും ഉയരുകയാണ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ യഥാർത്ഥ സ്വത്ത് വിവരം മറച്ചുവെച്ചുവെന്നും രണ്ട് ഭാര്യമാരുടെ കാര്യത്തിലെ സ്വത്തുക്കൾ അറിയിക്കാതെ ഒരു ഭാര്യയുടെ മാത്രം സ്വത്തെ വെളിപ്പെടുത്തിയുള്ളൂ എന്നും പറഞ്ഞുള്ള പരാതിയിൽ കഴിഞ്ഞ തവണ ഗവർണർ തന്നെ അന്വേഷണം നടത്താൻ സർക്കാരിനോട് ആവശ്യപ്പെടുകയും സർക്കാർ അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. എന്നാൽ സി പി എം സർക്കാർ തന്നെ ഭരിക്കുന്നതിനിടെ ആ അന്വേഷണം ശരിക്കും മുക്കുകയായിരുന്നു. ഏതായാലും 3 കൊല്ലത്തിന് ശേഷം വീണ്ടും സ്ഥാനാർത്ഥിയാവുകയാണ് നിലമ്പൂരിലെ സിറ്റിംഗ് എം എൽ എ കൂടിയായ അൻവർ. ഇതോടെ പുതിയ സ്വത്തുവിവരം വെളിപ്പെടുത്തേണ്ടിയും വന്നു. ഞെട്ടിക്കുന്നതാണ് പി വി അൻവറിന്റെ സ്വത്തിന്റെ വളർച്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും വലിയ കോടീശ്വരനായി മാറിയിരിക്കുകയാണ് അൻവർ എന്നാണ് പുതിയ സ്വത്തുവിവരങ്ങളിൽ വ്യക്തമാകുന്നത്. സ്വന്തം പേരിൽ 49.94 കോടിയുടെയും രണ്ട് ഭാര്യയുടെ പേരിലുള്ളതടക്കം 65 കോടിയുടെയും സ്വത്താണ് അൻവറിനുള്ളത്. ഭാര്യമാർക്ക് മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ 14.38 കോടിയുടെ ആസ്തിയുള്ളതായാണ് പറഞ്ഞിരുന്നത്. അന്ന് ഒരു ഭാര്യയുടെ സ്വത്ത് വെളിപ്പെടുത്തിയില്ലെന്ന ആക്ഷേപം ഉയർന്നിരുന്നു. എന്നാൽ രണ്ട് ഭാര്യമാരുടെ സ്വത്തുക്കളടക്കം അൻവറിന്റെ സ്വത്തിൽ 4.5 ഇരട്ടിയോളം വർധനവ് ഉണ്ടായതായാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇത്തവണ 40.59 ലക്ഷം രൂപയുടെ വരുമാനം നഷ്ടമുള്ളതായും ചൂണ്ടിക്കാട്ടുന്നു. 2016 ഒരു വർഷം 4.63 ലക്ഷം രൂപ വരുമാനം ഉണ്ടായിരുന്നിടത്താണ് ഇപ്പോൾ വരുമാന നഷ്ടമെന്നാണ് കാണിക്കുന്നത്. 34.38 കോടിയുടെ സ്വയാർജിത ആസ്തികളാണ് അൻവറിൻ്റെത്. 15.56 കോടിയുടെ ജംഗമ ആസ്തികളുമുണ്ട്. പത്രികാ സമർപ്പണത്തിലെ കണക്കുകൾ പ്രകാരമാണിത്. സ്ഥാപന വസ്തുക്കളുടെ വികസനത്തിനായി 13.22 കോടി രൂപ ചെലവഴിച്ചു. 1 കോടി രൂപയുടെ ആസ്തിയാണ് പിന്തുടർച്ചയായി ലഭിച്ചിട്ടുള്ളത്. അൻവറിന്റെ രണ്ട് ഭാര്യമാരുടെ പേരിൽ 14.37 കോടിയുടെ ആസ്തിയാണുള്ളത്. 68.34 ലക്ഷത്തിന്റെ ജംഗമ വസ്തുക്കൾ. രണ്ടു പേർക്കുമായി 76.80 ലക്ഷം വില വരുന്ന 2400 ഗ്രാം സ്വർണമുണ്ട്. 3 മക്കളുടെ പേരിലായി 2.5 ലക്ഷത്തിന്റെ ജംഗമ വസ്തുക്കൾ. അൻവറിന്റെ പേരിൽ കർണാടകയിലടക്കം വിവിധയിടങ്ങളിലായി ഭൂമിയുണ്ട്. മലപ്പുറം കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് 2.39 കോടിയും മഞ്ചേരി ആക്സിസ് ബാങ്കിൽ നിന്ന് 1 കോടിയും ഗ്രീൻ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിൽ 56.54 ലക്ഷവുമടക്കം 3.96 കോടി രൂപയുടെ വായ്പ എടുത്തിട്ടുണ്ട്. 2016 മോഡൽ ടയോട്ട ഇന്നോവ, ടാറ്റ എയ്സ്, ഏഷ്യ ടിപ്പർ, മഹേന്ദ്ര ബൊലേറോ എന്നീ വാഹനങ്ങളുണ്ട്. തൻ്റെ കമ്പനിയായ പി വി റിയൽ എസ്റ്റേറ്റ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിൽ 6.37 കോടി നിക്ഷേപിച്ചിട്ടുണ്ട്. ഗ്രീൻ ഇന്ത്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിൽ 60,000 രൂപയും എടവണ്ണ നായനാർ മെമ്മോറിയൽ സഹകരണ ആശുപത്രിയിൽ 1 ലക്ഷത്തിൻ്റെയും നിക്ഷേപം. വിവിധ ബാങ്കുകളിലായി 6.71 ലക്ഷം രൂപ അൻവറിനും ജീവിത പങ്കാളികൾക്ക് 1.34 ലക്ഷവുമുണ്ട്. 2017-18 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേണിൽ 40.59 ലക്ഷം രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബിസിനസ്സിൽ പങ്കാളിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പണം വാങ്ങി വഞ്ചിച്ചതിന് മഞ്ചേരി പോലീസ് സ്റ്റേഷൻ അൻവറിനെതിരെ പരാതിയുമുണ്ട്. സംഭവത്തിൽ അൻവറിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നുണ്ട്. കെ പി ജയ്സലിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികളാണ് സ്ഥാനാർത്ഥിക്ക് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം കെട്ടിവയ്ക്കാനുള്ള തുക നൽകിയത്. എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ, മുതിർന്ന സി പി എം നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ നേതാക്കൾക്കൊപ്പമായിരുന്നു പി വി അൻവറിന്റെ പത്രികാ സമർപ്പണം. ഇതോടൊപ്പം പാവപ്പെട്ട തൊഴിലാളികളിൽ നിന്നും ഗ്രാമീണരിൽ നിന്നും ഫണ്ട് ശേഖരണവും സംഭാവന സ്വീകരിക്കലും നടക്കുന്നുമുണ്ട്.
പാവങ്ങൾക്കൊപ്പമാണ് എന്ന് സി പി എം പ്രചരണങ്ങളിൽ പറയുമ്പോഴും കോടീശ്വരനായ പി വി അൻവറിനു വേണ്ടി പൊന്നാനിയിൽ നടത്തുന്ന നാടകങ്ങളും ഇപ്പോൾ ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കുന്ന തരത്തിൽ സ്വത്ത് വിവരങ്ങൾ നൽകിയതിന് പിന്നാലെ ആശ്രിതരുടെ പേരിലുള്ള സ്വത്ത് വിവരങ്ങളും പി വി അൻവർ എം എൽ എ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് മറച്ചുവെച്ചു എന്ന ആക്ഷേപമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഉയർന്നത്. രണ്ട് ഭാര്യമാരുണ്ടെന്നിരിക്കെ ഒരാളുടെ പേരുള്ള സ്വത്ത് വിവരങ്ങൾ മാത്രമാണ് സത്യവാങ്മൂലത്തിൽ അന്ന് സമർപ്പിച്ചത്.